ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. അതായത് ഒരു ഡയറക്ടറിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെയാണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DIN നമ്പർ, അതേപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, റൈറ്റ്സ്, പവർ, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് DIN എന്താണെന്ന് നോക്കാം. DIN മീൻസ് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളൊരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് എന്താണെന്ന് അണ്ടർസ്റ്റുഡ് അല്ലേ. അതായത് ഓരോ ഡയറക്ടേഴ്സിനും ഒരു സ്പെസിഫിക് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഐഡൻറ്റി കാർഡ് ഉണ്ടല്ലോ, നമ്മളുടെ എല്ലാവരും ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ സെയിം ആയിരിക്കും അല്ല. ഓരോ ഇൻഡിവിജ്വൽ പേഴ്സൺസിൻ്റെയും ID നമ്പർ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുതന്നെയാണ് പറയുന്നത് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അതായത് ഒരു പേഴ്സണെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് No person can be appointed as a director without getting a DIN. That means എന്താ പറയുന്നത്, No person can be appointed as a director without getting an DIN. അതായത് നമുക്ക് ഒരു പേഴ്സണെ DIN നമ്പർ ഇല്ലാണ്ട് നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Complaints can be quite an irritant for the foreign residents as all the documents need to notarized. If the documents are not English, then translate the version along with the original document need to be notarized. അത് പറയുന്നത് ഓരോ പേഴ്സൺസിനും ഓരോ DIN നമ്പർ, ദാറ്റ് മീൻസ് ഓരോ ഡയറക്ടേഴ്സിനും ഓരോ DIN നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അത് മെയിൽ, അത് ഫോറിൻ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൺട്രിയിലുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിലും ഓരോ പേഴ്സണും ഡിഫറെൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇത് ഫസ്റ്റ് വൺ പറയുന്നത് DIN എസെൻഷ്യൽ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ഡയറക്ടർ. ഒരു ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്ത് ഏറ്റവും എസെൻഷ്യലായിട്ട് വേണ്ടതാണ് DIN നമ്പർ. ദാറ്റ് മീൻസ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നത് ദ അപ്ലിക്കേഷൻ ടു സെൻട്രൽ ഗവൺമെൻറ് ഫോർ DIN ടു ബി ഫയൽഡ്. അതായത് DIN നമ്പർ നമ്മൾ ആർക്കാണ് അപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ്റാണ് ഓരോ ഡയറക്ടേഴ്സിനും DIN നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാം ഡയറക്ടർ ടു ഇൻഫോം DIN ടു ദ കമ്പനി. അതായത് ഡയറക്ടർ അവരുടെ ഓരോ പേഴ്സൺസിൻ്റെയും DIN നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ DIN നമ്പേഴ്സ് കമ്പനീനെ ഇൻഫോം ചെയ്തിരിക്കണം ഇന്ന പേഴ്സണിനെ. അതായത് ഞാൻ ഡയറക്ടറാണ്, എൻ്റെ DIN നമ്പർ ഇതാണെന്നുള്ള കാര്യം കമ്പനീൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി ടു ഇൻഫോം DIN ടു ROC. അതായത് കമ്പനിയുടെ, നമ്മൾ പറഞ്ഞു ഡയറക്ടർ കമ്പനീനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം കമ്പനി ആര് ഇൻഫോം ചെയ്യണം, ROC, രജിസ്ട്രാർ ഓഫ് ദ കമ്പനിയുടെ അടുത്ത് അതായത് കമ്പനി രജിസ്ട്രാർ ഓഫ് ദ കമ്പനി, ദാറ്റ് മീൻസ് ROCയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ 2 DIN നമ്പർ നോട്ട് പെർമിസിബിൾ, ദാറ്റ് മീൻസ് ഒരു ഡയറക്ടറിന് ഒരു DIN ഉണ്ടായിരിക്കുള്ളൂ, രണ്ടിൽ കൂടുതൽ DIN നമ്പേഴ്സ് എന്തുണ്ടായിരിക്കില്ല, പെർമിസിബിൾ ആയിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡയറക്ടേഴ്സിൻ്റെ പവർ. വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു പവർ എന്തൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്സ് ഓഫ് പവേഴ്സ് ആണ് വരുന്നത്, ജനറൽ പവറും അതേപോലെ തന്നെ സ്പെസിഫിക് പവേഴ്സും. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ജനറൽ പവർ. ജനറൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ചെക്ക് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പറയുക ഇഷ്യൂ നോട്ടീസ് ഓഫ് ദ കമ്പനീസ് മീറ്റിംഗ്. അതായത് കമ്പനി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും, അത് ചിലപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ആവാം, അല്ലാണ്ടുള്ള മീറ്റിംഗ്സ് ആവാം, എന്തൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്താലും അതിൻ്റെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും, ഡയറക്ടർ ഓഫ് ദ കമ്പനീസ് ആയിരിക്കും നോട്ടീസസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റിസീവ് ഹിസ് റെമ്യൂണറേഷൻ. അതായത് ആൾ ചെയ്യുന്ന വർക്കിനെ ആൾക്ക് റെമ്യൂണറേഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിസീവ് ചെയ്യാനായിട്ടുള്ള പവറുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് അറ്റൻഡ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, ഡയറക്ടേഴ്സിനുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത് ജനറൽ പവേഴ്സിൽ വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് കാറ്റഗറി വരുന്നതാണ് സ്പെസിഫിക് പവേഴ്സ്. സ്പെസിഫിക് പവേഴ്സിൽ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. സ്പെസിഫിക് പവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് ആ ഒരു ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, അതായത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പവേഴ്സാണ് സ്പെസിഫിക് പവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനുള്ള പവർ ആയിരിക്കുന്നുണ്ട് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ്
ഇൻവെസ്റ്റ് ദ ഫണ്ട് ടു ദ കമ്പനി, കമ്പനിയിലേക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്കാണുള്ളത്? ഡയറക്ടേഴ്സിനാണുള്ളത്. അതേപോലെ തന്നെ മേക്ക് ലോൺസ് ബിഹാഫ് ഓഫ് ദ കമ്പനി, ഇൻ കേസ് ഓഫ് കമ്പനിക്ക് എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളോ ഒക്കെ റേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോൺസും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യുന്ന ടൈമിൽ കമ്പനിയുടെ ബിഹാഫായിട്ട് ആരാണ് വർക്ക് ചെയ്യുന്നത്? ഡയറക്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബിഹാഫായിട്ട് അതിൻ്റെ അകത്ത് ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നത് ആരാണ്? ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെസിഫിക് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സിൽ പറയുന്നത്. അപ്പോൾ മിസ് ഒന്നും കൂടിയും പറയാം, പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മെയിനായിട്ട് ടു കാറ്റഗറീസ് ആണ് ചെയ്തിരിക്കുന്നത്, ജനറൽ പവേഴ്സെന്നും അതേപോലെ തന്നെ സ്പെസിഫിക് പവേഴ്സെന്നും. ഈ ജനറൽ പവേഴ്സിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്പെക്ട് ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ കമ്പനി, ദാറ്റ് മീൻസ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഓർ ബുക്സ്. ദ സെക്കൻഡ് പവർ ഈസ് ഇഷ്യൂ നോട്ടീസ് ഓഫ് ദ കമ്പനീസ് മീറ്റിംഗ് ടു ഇഷ്യൂ ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. Third is received his remuneration. He has a power to receive his remuneration. Fourth is attend the meeting of the company's board of directors. He has a right to attend the meeting of board of directors. These are the general powers of the directors or board of directors. Then we move on the second category, specific powers of the directors or board of directors. The first one is issue the debenture. The director has a power to issue the debenture. The second is invest the fund of the company. He has a power to invest the fund of the company. The third point is to make a loan on behalf of the company. He has a right to make loan behalf of the company. These are the two types of powers of directors or board of directors of the company. Then we move on the duties and responsibilities of the directors of the company according to the Companies Act 2013. The first right and duties of the directors is inspecting the prospectus. That means endana നമ്മളുടെ പ്രോസ്പെക്റ്റസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് കമ്പനി. അപ്പോൾ പ്രോസ്പെക്റ്റസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പ്രോസ്പെക്റ്റസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രോസ്പെക്റ്റസ് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരെയാണ്? ഡയറക്ടേഴ്സ്. ദ ഡയറക്ടർ ഹാസ് എ ഡ്യൂട്ടി ടു ഇൻസ്പെക്ട് ദ പ്രോസ്പെക്റ്റസ് ഓഫ് ദ കമ്പനി. ദ സെക്കൻഡ് ഈസ് സൈനിങ് ദ പ്രോസ്പെക്റ്റസ്. ദാറ്റ് മീൻസ് എന്താണ്? പ്രോസ്പെക്റ്റസ് സൈൻ ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? ഡയറക്ടേഴ്സിനാണ്. ഫസ്റ്റ് തന്നെ അത് റീഡ് ചെയ്ത് നോക്കുക, ഇൻസ്പെക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഇൻസ്പെക്ട് ചെയ്യുക. ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സൈൻ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ആരിലേക്ക് വെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സിലേക്ക്. അപ്പോൾ സെക്കൻഡ് ഡ്യൂട്ടി ഈസ് സൈനിങ് ദ പ്രോസ്പെക്റ്റസ്. ദ തേർഡ് ഈസ് പ്രസൻറ്റിംഗ് ദ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് മീൻസ് എന്താണ്? ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ഇൻഡസ്ട്രീസിനും അല്ലെങ്കിൽ ഓരോ കമ്പനീസിനും എന്തുണ്ട്? ട്രാൻസാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഫിനാൻഷ്യൽ ഡാറ്റാസോ അല്ലെങ്കിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള റൈറ്റ് ആർക്കാണ്? നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ, AGM-ൽ ഈ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരിലേക്ക് വെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഡയറക്ടേഴ്സിലേക്ക്. ദാറ്റ് മീൻസ് പ്രസൻറ്റിംഗ് ദ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്. The next point is holding the statutory meeting and forwarding the statutory report. That means statutory meeting conduct cheyanayittulla rights aarekkinde allengi aanu duty aanu the directors inde director aarikkanam endu cheyendathu? ആനുവൽ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ഹോൾഡ് ചെയ്യേണ്ടതും അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് കമ്പനിയിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടേഴ്സിൻ്റെ. സോ അതാണ് പറയുന്നത്, ഹോൾഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് ആൻഡ് ഫോർവേഡിംഗ് ദ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ടു ദ കമ്പനി. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കൺവീനിങ് ദ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ എന്താ പറയുക, നമ്മൾ ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഒക്കെ നമ്മൾ ടേക്ക് ചെയ്യുന്നത് AGM-ലാണ്. സോ അതാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മെമ്പേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് AGM-ലായിരിക്കും. സോ അവിടെ എന്തെങ്കിലും ക്ലാഷുകളോ കാര്യങ്ങളോ വരണമെങ്കിൽ അത് മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ കൺവീൻസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതാണ് പറയുന്നത് കൺവീനിങ് ഓഫ് ജനറൽ മീറ്റിംഗ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിക്ലറിങ് ആൻഡ് പേയിങ് ഡിവിഡൻഡ്. ഡയറക്ടേഴ്സിൻ്റെ അനദർ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഓൾസോ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഓൾസോ അവിടെ എന്തുണ്ടായിരിക്കും? ഡിവിഡൻഡും കൂടി നമുക്ക് ഏൺ ചെയ്യാനായിട്ട് വരും. അങ്ങനെ ഡിവിഡൻഡ് നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും.
അപ്പോൾ ഈ ഡിവിഡൻറ്റിൻ്റെ കാര്യമൊക്കെ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഡിവിഡൻറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഡിവിഡൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതും ഡിവിഡൻറ്റ് ഡിക്ലർ ചെയ്യാനായിട്ടുള്ളതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത് റൈറ്റ്സ് ആയിരിക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡയറക്ടേഴ്സിനാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഡിക്ലറിങ് ആൻഡ് പേയിങ് ഡിവിഡൻറ്റ് ഈസ് ദ വൺ ഓഫ് ദ ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ദ നെക്സ്റ്റ് പറയുന്നത്, പ്രസൻറ്റിംഗ് ദ ആനുവൽ അക്കൗണ്ട് ദ ഡയറക്ടർ ഹാസ് ഗെറ്റ് റൈറ്റ് ടു പ്രസൻറ്റിംഗ് ദ ആനുവൽ അക്കൗണ്ട്. ആനുവൽ അക്കൗണ്ട് മീൻസ് ആ കമ്പനിയുടെ ആനുവലായിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാ കൺക്ലൂഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ് ആനുവൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് ജനറൽ മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ആരുടെയാണ്, ഡയറക്ടർ. ദ ഡയറക്ടർ ഹാസ് എ ഡ്യൂട്ടി ടു ഗെറ്റ് പ്രസൻറ്റിംഗ് ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് ലാസ്റ്റ് ഈ വൺ ഈസ് സെൻഡിങ് ദ കോപ്പി ടു രജിസ്ട്രാർ. നമ്മൾ പറഞ്ഞു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ എല്ലാ ഡ്യൂട്ടീസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെയായിരിക്കും. ആ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, ഡയറക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇതാണ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ ഐ വിൽ റിപ്പീറ്റ് ദ ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻസ്പെക്ടിങ് ദ പ്രോസ്പെക്ടസ്. ദ സെക്കൻഡ് ഈസ് സൈനിങ് ദ പ്രോസ്പെക്ടസ്. The third is presenting the annual statement and also presenting the annual accounts. Next one is holding the statutory meeting and forwarding the statutory report. Next is convening the general meeting. The next one is declaring and paying dividend to the company. The last one is sending the copies to registrar of the company. These are the main duties of the directors in the company according to the Companies Act 2013. Next we move on the directors' right or rights of directors. The directors' rights come from the several sources are not codified in a single place. The right of directors are the following. That means എന്താണ് directors right എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സോഴ്സിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു കമ്പനിയുടെ എല്ലാ ഫീൽഡിലും ഈ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സ് റൈറ്റിൽ ഫസ്റ്റ് വൺ പറയുന്നതാണ്, ദ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു ആക്സസ് ടു ദ കമ്പനി സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റേഴ്സ് മിനിറ്റ് ആൻഡ് അക്കൗണ്ട് ആൻഡ് റെക്കോർഡ്സ്. അപ്പോൾ അതാണ് പറയുന്നത് റൈറ്റ് ടു ആക്സസ് ബുക്സിൽ പറയുന്നത് എന്താണ്, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് റൈറ്റ് ടു ആക്സസ് ബുക്സ്. ദാറ്റ് മീൻസ് ദ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു ആക്സസ് ദ കമ്പനി സ്റ്റാറ്റ്യൂട്ടറി റെക്കോർഡ്സ് മിനിറ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അതാണ് പറയുന്നത് ഡയറക്ടർക്ക് ആ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ ആവട്ടെ, മിനിറ്റ് ബുക്ക് ആവട്ടെ, അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആവട്ടെ, എന്തുമായിക്കോട്ടെ ഡയറക്ടർക്ക് അത് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ്, ഡയറക്ടേഴ്സ് ആർ നോർമലി എൻറ്റൈറ്റിൽ ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ഓൾ റീസണബിൾ ലെജിറ്റിമേറ്റ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ കമ്പനീസ് ബിസിനസ്. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്, കമ്പനിക്ക് എന്തെങ്കിലും ക്ലെയിംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ റീസണബിൾ റേറ്റിൽ എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള റൈറ്റ് ആയിരിക്കാനുള്ളത് ഡയറക്ടേഴ്സിന്. അതായത് കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യിപ്പിക്കുക, കമ്പനിയെ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യിപ്പിക്കുക എന്നുള്ള റൈറ്റാണ് നെക്സ്റ്റ് വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ്, റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം ഓഫീസേഴ്സ് ഡയറക്ടേഴ്സ് എക്സെട്ര. അതായത് അതാണ് പറയുന്നത്, ഓഫീസേഴ്സിനും ഡയറക്ടേഴ്സിനും ഒക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനും അവരിലേക്ക് എക്സ്പ്ലനേഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് ഡയറക്ടേഴ്സിനുണ്ട്. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫോർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. അതായത് എല്ലാ ഇൻഫോർമേഷൻസും ഓഫീസേഴ്സിൻ്റെ നിന്നും ഡയറക്ടേഴ്സിൻ്റെ നിന്നൊക്കെ കളക്ട് ചെയ്യും, അവർക്ക് ബാക്കിയുള്ള പേഴ്സൺസിന് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡയറക്ടേഴ്സിലേക്ക്. നെക്സ്റ്റ് പറയുന്നതാണ്, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ച് ഓഫീസ് അറ്റ് ഓൾ ദ ടൈം ആൻഡ് ആക്സസ് ബുക്സ് റിസീപ്റ്റ് വൗച്ചേഴ്സ് എക്സെട്ര. ദാറ്റ് മീൻസ് എന്താണ്, ഡയറക്ടേഴ്സിന് അവരുടെ കോ ബ്രാഞ്ചുകൾ ഏതാണോ ആ കോ ബ്രാഞ്ചുകളിലേക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ എനി ടൈം അവർക്കത് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആയിരിക്കുന്നത് ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ്, ഡയറക്ടേഴ്സ് ആർ എൻറ്റൈൽഡ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ. ദാറ്റ് മീൻസ് എന്താണ്, ദ ഫീസ് ഓഫ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ ഹിസ് സാലറി ആൻഡ് പെയ്ഡ് വിത്ത് ഇറ്റ്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് വിൽ നോട്ട് റിസീവ് നോർമൽ ഫീ റാദർ ദാൻ ദ സാലറി. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, ദ ഡയറക്ടേഴ്സ് ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് റിസീവ് ഹെയർ റെമ്യൂണറേഷൻ. അതാണ് പറയുന്നത്, ദ ഡയറക്ടേഴ്സ് ആർ എൻറ്റൈൽഡ് ടു ഗെറ്റ് റെമ്യൂണറേഷൻ. ദിസ് ഫീസ് ഈസ് ആൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ യൂഷ്വലി ഇൻക്ലൂഡ് ഇൻ ഹിസ് സാലറി
and paid with it. Non-executives directors will normally receive free rather than salary. ഇതത് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് അവർ ചെയ്യുന്ന വർക്കിനനുസരിച്ച് റെമ്യൂണറേഷൻ കിട്ടാനോ റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യണം കമ്പനി. അങ്ങനെ രണ്ട് ടൈപ്സിലാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, റെമ്യൂണറേഷൻ പ്ലസ് സാലറി ആയിട്ടായിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമലി ഫീനങ്ങളും മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക സാലറി എന്നുള്ള ബേസിസിലായിരിക്കും. അപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ ഫീ അലോങ് വിത്ത് സാലറി കിട്ടും. ഇൻ കേസ് ഓഫ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഫീക്ക് പകരം അവിടെ റിസീവ് ചെയ്യുന്നത് സാലറി ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് ഡയറക്ടേഴ്സ് ഹാവ് എ റൈറ്റ് ടു ഡിസ്ചാർജ് എയർ ഡ്യൂട്ടീസ് വിത്തൗട്ട് ഇൻ്റർഫേസ് ഫ്രം കോ ഡയറക്ടേഴ്സ്. അതായത് ഡയറക്ടേഴ്സിന് എന്തുണ്ട്, അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ജനറൽ മീറ്റിംഗ്. ദ ഡയറക്ടർ ഹാസ് എ റൈറ്റ് ടു ആക്സസ് നോട്ടീസ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ജനറൽ മീറ്റിംഗ്. അതായത് നമ്മുടെ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടീസസ് റിസീവ് ചെയ്യാനും അതേപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കുന്നത് ഡയറക്ടേഴ്സിനുണ്ട്. ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡയറക്ടേഴ്സ് ക്യാൻ ടേക്ക് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ദ കമ്പനി. ദാറ്റ് മീൻസ് എന്താണ്, ഡയറക്ടേഴ്സിന് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതിൻ്റെ എക്സ്പെൻസസ് ഒക്കെ ആരും മീറ്റ് ചെയ്തോളും, കമ്പനി മീറ്റ് ചെയ്തോളും. അതാണ് പറയുന്നത് ഡയറക്ടർ ക്യാൻ ടേക്ക് ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ്. ആൾക്ക് പ്രൊഫഷണൽ അഡ്വൈസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതുമായിട്ട് മീറ്റ് ചെയ്ത എന്തെങ്കിലും എക്സ്പെൻസസോ കാര്യങ്ങളോ വരാണെന്നുണ്ടെങ്കിൽ അത് ആര് ബിയർ ചെയ്തോളും, കമ്പനി ബിയർ ചെയ്തോളും. അപ്പോൾ ഇത്രയാണ് ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ടു ഒബ്ടെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം ദ ഓഫീസേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ് എക്സെട്ര. ദ തേർഡ് ഈസ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ച് ഓഫീസ് അറ്റ് ഓൾ ടൈം ആൻഡ് ആക്സസ് ബുക്സ് റിസീവ് വൗച്ചേഴ്സ് എക്സെട്ര. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് റൈറ്റ് ടു റിസീവ് നോട്ടീസ് ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ജനറൽ മീറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. ദീസ് ആർ ദ മേജർ റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 2013. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലയബിലിറ്റീസ് ഓഫ് എ ഡയറക്ടേഴ്സ് ആണ്. ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് മീൻസ് ദ ഡയറക്ടർ ഇൻകർഡ് നോ പേഴ്സണൽ ലയബിലിറ്റി ഇഫ് ഹിസ് ആക്ട് ആർ ആൻ എ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹിസ് ആക്ടിവിറ്റീസ് ആർ ഇൻട്രാവൈറസ് ടു ദ കമ്പനീസ് ആക്ട്. ദാറ്റ് മീൻസ് എന്താണ് പറയുന്നത്, ലയബിലിറ്റീസ് ഓഫ് എ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ ഒരു കമ്പനിയുടെ ബിഹാഫായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ആൾക്ക് കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീസ് നോട്ട് എ പേഴ്സണൽ ലയബിൾ. അതായത് കമ്പനി പേഴ്സണൽ ലയബിലിറ്റി അതിൻ്റെ അത് ബിയർ ചെയ്യേണ്ടതായിട്ട് വരില്ല, കമ്പനിയുടെ പേരിലായിരിക്കും ലയബിലിറ്റീസ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി ക്യാൻ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 3 types, ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സ്, ലയബിലിറ്റി ടു ദ കമ്പനി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ്. ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ്. ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ് മീൻസ് ഇഫ് ദേ ആർ എൻ്ററിംഗ് ഇൻറ്റു എ കോൺട്രാക്ട് വിത്ത് ഈസ് അൾട്രാവൈറസ് ടു ദ കമ്പനി. If they fail to sign the negotiable instruments with mentioning the company's name, that means outsiders nu parayittundengil endana company nammal or individual person aayittana consider cheyyunnathu. Appa company da other company aayittu outside relation ulla or person or agreement ilekku enter cheyyanengil or contract ilekku enter cheyyanundengil കമ്പനി എന്താ ചെയ്യേണ്ടത്, കമ്പനിയുടെ നെയിമിലായിരിക്കണം ആ ഇൻസ്ട്രുമെൻറ്റ്സ് സൈൻ ചെയ്യേണ്ടത്. വിത്തൗട്ട് സൈനിങ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പനി ലയബിൾ അല്ല. ബട്ട് ഇൻ കേസ് ഓഫ് കമ്പനി കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ സിഗ്നേച്ചറാണ് അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന എന്ത് ക്ലെയിമിനും കമ്പനിയാരാണ് ലയബിളായിരിക്കും. അപ്പോൾ ഈ ലയബിലിറ്റി ടു ഔട്ട്സൈഡേഴ്സിന് നമ്മൾ മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ആസ് ആൻ ഏജൻറ്റ്, മിസ്ലീഡിംഗ് പ്രോസ്പെക്റ്റസ് വിത്ത് റിഗാർഡിംഗ് ടു ദ അലോട്ട്മെൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് 3 categories ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഏജൻറ്റ്. ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ മിസ് പറഞ്ഞു ഔട്ട്സൈഡ് പേഴ്സൺ, കമ്പനിയായിട്ട് ബന്ധമില്ലാത്തൊരു ഔട്ട്സൈഡ് പേഴ്സണെയാണ് നമ്മൾ ഏജൻറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് നമ്മൾ ഒരു ഡയറക്ടർ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, ഔട്ട്സൈഡ് പേഴ്സണായിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡയറക്ടറിൻ്റെ പേരും അതേപോലെ തന്നെ ആ കോൺട്രാക്റ്റിൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയും കൂടി ഡയറക്ടേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ കമ്പനിയുടെ പേരിൽ എല്ലാം സൈൻ ചെയ്തിരിക്കണം, കമ്പനിയുടെ പേരിലായിരിക്കണം നമ്മൾ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുന്നത് സൈൻ ചെയ്യേണ്ടത്. ഇൻ കേസ് ഓഫ് കമ്പനിയുടെ പേരിൽ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ
കമ്പനി ഈസ് നോട്ട് ലയബിൾ ഫോർ ദ. നെക്സ്റ്റ് പറയുന്നതാണ് മിസ്ലീഡിംഗ് പ്രോസ്പെക്റ്റസ്. മിസ്ലീഡിംഗ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻസിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നത്. ഒരു കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം? പ്രോസ്പെക്റ്റസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ആയിരിക്കണം നമ്മൾ കമ്പനിയിൽ റൺ ചെയ്ത് പോകാൻ പാടുള്ളൂ. ഇൻ കേസ് ഓഫ് നമ്മൾ വിത്തൗട്ട് പ്രോസ്പെക്റ്റസിൽ എന്തെങ്കിലും വിത്തൗട്ട് പ്രോസ്പെക്റ്റസിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്? അത് മിസ്ലീഡിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അപ്പോൾ കമ്പനി അവിടെ ലയബിളായിട്ട് വരും. അപ്പോൾ പ്രോസ്പെക്റ്റസിൽ എപ്പോഴും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം ഫോക്കസ് ചെയ്യുന്നത്. അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും പ്രോസ്പെക്റ്റസിൽ കാണിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനി ലയബിളായിട്ട് വരും. നെക്സ്റ്റ് പറയുന്നതാണ് ലയബിലിറ്റി ടു ദ കമ്പനി. ലയബിലിറ്റി ടു ദ കമ്പനിയിൽ മെയിനായിട്ട് ത്രീ കാറ്റഗറീസ് ആയിട്ട് വരുന്നത് അൾട്രാ വൈറസ്, ബ്രീച്ച് ഓഫ് ഫിഡിഷ്യറി ഡ്യൂട്ടി, നെഗ്ലിജൻസ് ആൻഡ് മാൽഫൈഡ് ആക്ട്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി ടു ദ കമ്പനിയിൽ മെയിനായിട്ട് പറയുന്നത് പറയുന്നത് ഇഫ് ദ ഡയറക്ടേഴ്സ് എൻ്ററിങ് ടു എനി കോൺട്രാക്ട് അഗെയിൻസ്റ്റ് ദിസ് പവേഴ്സ് ആൻഡ് ദ കമ്പനി സഫർ എനി ലോസസ് ബിക്കോസ് ഓഫ് സച്ച് കോൺട്രാക്ട് ദ ഡയറക്ടേഴ്സ് വിൽ ഹെൽപ് ടു റെസ്പോൺസിബിൾ ടു മേക്ക് ഗുഡ് ലോസ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലയബിലിറ്റി ടു ദ കമ്പനീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിലേക്ക് ആളുടെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസൊക്കെ വെച്ചിട്ട് എൻ്റർ ചെയ്തിട്ട് എന്തെങ്കിലും ലോസസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്നത്? ഡയറക്ടേഴ്സ് വിൽ ഹെൽപ് ദ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഗുഡ് ലോസ് ഓഫ് ദ കമ്പനി. അതായത് അങ്ങനത്തെ കേസസിലാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിൾ ആയിരിക്കും എന്തെങ്കിലും ലോസസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അതാണ് പറയുന്നത് ലയബിലിറ്റി ടു ദ കമ്പനീസിൽ പറയുന്നത് കോൺട്രാക്റ്റിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? കമ്പനിയുടെ ബിഹാഫ് ആയിട്ടാണ് ഡയറക്ടേഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ എന്താ എന്തെങ്കിലും ലോസസോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനി ലയബിളായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ക്രിമിനൽ ലയബിലിറ്റീസ്. ക്രിമിനൽ ലയബിലിറ്റീസിൽ പറയുന്നത് ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് ക്രിമിനൽ ലയബിൾ ഫോർ എനി ഓഫൻസ് കമ്മിറ്റഡ് അണ്ടർ വിച്ച് ദേ മേ ബി പെനലൈസ്ഡ് വിത്ത് ഫൈൻ ഓർ ഇംപ്രസ്മെൻറ്റ് ഓർ ബോത്ത്. അതായത് ഡയറക്ടേഴ്സ് എന്തെങ്കിലും ക്രിമിനൽ ലയബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഒന്നില്ലെങ്കിൽ കമ്പനി ഫൈനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഫൈനോ അല്ലെങ്കിൽ ഇംപ്രസ്മെൻറ്റോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് ഡയറക്ടേഴ്സ് മേ ബി ഹെൽഡ് എനി ക്രിമിനൽ ലയബിൾ ഫോർ എനി ഓഫൻസ് കമ്മിറ്റഡ് എന്തെങ്കിലും ഓഫൻസ് കമ്മിറ്റ് ചെയ്തത് വഴി ക്രിമിനൽസിൻ്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ ലയബിലിറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്താ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഡയറക്ടർ എന്തെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ആ എന്തൊക്കെ ഒഫൻസ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മളതിൻ്റെ അത് പറയാൻ പോകുന്നത് ഇഫ് ദ പ്രോസ്പെക്റ്റസ് കണ്ടെയ്ൻ ആൻഡ് അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോസ്പെക്റ്റസിൽ എപ്പോഴും ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കണം നമ്മൾ ഷോ ചെയ്യുന്നത്. എന്തെങ്കിലും അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ എന്താണ് അതിന് ലയബിളാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ അപ്ലിക്കേഷൻ മണി ഓൺ ഷെയർസ് ഈസ് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷെയർ മണി എപ്പോഴും നമ്മൾ എന്തെയാണ് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിലായിരിക്കണം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് അങ്ങനത്തെ അപ്ലിക്കേഷൻ മണീസ് നമ്മൾ ഒരു സ്പെസിഫിക് ഷെഡ്യൂൾഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആർ ടു ബി പണിഷബിൾ. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഈസ് നോട്ട് ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ. അതായത് നമ്മുടെ റിട്ടേൺ അലോട്ട്മെൻറ്റ് നമ്മൾ രജിസ്ട്രാർക്ക് മുന്നേ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ഡീഫോൾട്ട് ഇൻ ഫയലിംഗ് വിത്ത് ദ രജിസ്ട്രാർ ദ പെർട്ടിക്കുലേഴ്സ് ഓഫ് എനി ചാർജ് ക്രിയേറ്റഡ് ബൈ ദ കമ്പനി. അതായത് രജിസ്ട്രാർക്ക് മുമ്പേ നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് ഡീഫോൾട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞ് അതേപോലെ തന്നെ എന്തെങ്കിലും ചാർജസ് അതിൻ്റെ പേരിൽ കമ്പനിയിലേക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ലയബിൾ? ഡയറക്ടർ ലയബിളാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈസ് നോട്ട് കോൾഡ് വിത്ത് എ സ്പെസിഫിക് ടൈം. നമ്മുടെ കമ്പനിയിൽ എന്തൊരു കമ്പനിയാണെങ്കിലും ഒറ്റ ടൈം ഒരു വർഷത്തിൽ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് ആയിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. കമ്പൽസറി ആയിട്ടുള്ള കേസാണ്. ഇൻ കേസ് ഓഫ് കറക്റ്റ് ടൈമിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ ലയബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു റീസണാണ്.
നെക്സ്റ്റ് പറയുന്നതാണ് ഫെയിലിയർ ടു ഒബ്റ്റെയിൻ ഡി ഐ എൻ ഓർ ഒബ്റ്റെയിനിങ് മോർ ദാൻ ഡി ഐ ആർ. അതാണ് പറയുന്നത്, ഒരു ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ എന്ത് വേണം, ഡി ഐ എൻ നമ്പർ ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ഡയറക്ടർ ഡി ഐ എൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫെയിലിയേഴ്സ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ ഷെയർ അലോട്ട്മെൻറ്റ് ആർ മെയ്ഡ് വിത്തൗട്ട് റീസിങ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് നമ്മുടെ ഷെയർ അലോട്ട്മെൻറ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് മിനിമം സബ്സ്ക്രിപ്ഷനിൽ അല്ല എന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് റിസീവിങ് മിനിമം സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതും പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. ഇഫ് ദ ഷെയർസ് അലോട്ട്മെൻറ്റ്സ് ആർ മെയ്ഡ് വിത്തൗട്ട് റിസീവിങ് ദ മിനിമം സബ്സ്ക്രിപ്ഷൻ, ഇതൊക്കെ പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദ acting as director of the company after removal by the tribunal. In case of എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ട്രിബ്യൂണൽ ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് അങ്ങനെ ട്രിബ്യൂണൽ റിമൂവ് ചെയ്തിട്ടും ആ കമ്പനിയുടെ ഡയറക്ടറായിട്ട് ആൾ പുറമെയുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്ത് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ ഈ ഡയറക്ടർ ക്രിമിനൽ ലയബിലിറ്റിയിൽ പെടും. അതാണ് പറയുന്നത് ഇഫ് ആക്ടിങ് ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി ആഫ്റ്റർ റിമൂവിങ് ബൈ ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണൽ റിമൂവ് ചെയ്തതിന് ശേഷവും അവർ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് എ ഫോൾസ് ഡിക്ലറേഷൻ ഓഫ് ദ സോൾവൻസി ഓഫ് ദ കമ്പനി ഇസ് മെയ്ഡ്. അതായത് കമ്പനി സോൾവൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഡിക്ലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പണിഷബിളായിട്ടുള്ള ഒഫൻസാണ്. ഇഫ് എ ഫോൾസ് ഡിക്ലറേഷൻ ഓഫ് ദ സോൾവൻസി ഓഫ് ദ കമ്പനി ഇസ് മെയ്ഡ്, സോൾവൻസിയിലേക്ക് പോവുകയാണെന്ന് റോങ് ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് പറയുന്നതാണ് ഹിഫ് ഓൾഡ് ഓഫീസ് ആസ് എ ഡയറക്ടർ ഇർ മോർ ദാൻ 20 കമ്പനീസ് ആൻഡ് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി മോർ ദാൻ 10. അതായത് ഒരു ഡയറക്ടർക്ക് മോർ ദാൻ 12 കമ്പനി അല്ലെങ്കിൽ 20 കമ്പനി, അതായത് നമ്മൾ പറഞ്ഞു പബ്ലിക് കമ്പനീൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ 10 കമ്പനീസിൽ നമുക്ക് ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അറ്റ് എ ടൈം ഒരു പബ്ലിക് കമ്പനിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പേർക്കാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും, 12 പേഴ്സൺസിന് ഡയറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ലാസ്റ്റ് കേസിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഡി ഐ എൻ എന്താണെന്ന് നോക്കി, ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ നോക്കിയത് മേജർ റൈറ്റ്സ് ഡ്യൂട്ടീസ് അതേപോലെ തന്നെ ലയബിലിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് ആണ് നോക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് പവർ ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പവറും പറഞ്ഞു, അതേപോലെ തന്നെ സ്പെസിഫിക് പവേഴ്സും പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നോക്കി, അതിൻ്റെ അകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു, ജനറൽ ഡ്യൂട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സും ഡയറക്ടേഴ്സിനുള്ള റൈറ്റ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് പോർഷനായിട്ട് നമ്മൾ നോക്കിയത് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സിൽ നമ്മൾ പറഞ്ഞു 3 കാറ്റഗറീസ് ആയിട്ടുണ്ട്, ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സ്, ലയബിലിറ്റി ടു ദ കമ്പനി ആൻഡ് ക്രിമിനൽ ലയബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി പോർഷൻസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇതാണ്. ഡിഫൻഡ് ഡി ഐ എൻ. അപ്പോൾ ഡി ഐ എൻ എന്താണെന്നുള്ളത് ഒരു ജസ്റ്റ് 2-3 സെൻറ്റൻസിൽ എഴുതാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് പവർ ഓഫ് ഡയറക്ടേഴ്സ്. ഇത് നമ്മുടെ എക്സാമിനൊക്കെ എസ്സേ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ്സ് ഡ്യൂട്ടീസ് പവർ എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എഴുതാം ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് എന്താണെന്ന് എഴുതാം, സെക്കൻഡായിട്ട് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് എഴുതാം, തേർഡ് പവർ എന്താണെന്ന് എഴുതാം. അപ്പോൾ ഈ 3 കാറ്റഗറൈസ് ചെയ്തിട്ട് പോയിൻറ്റ് വൈസ് എഴുതാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഒരു ഡയറക്ടേഴ്സിൻ്റെ ലയബിലിറ്റീസ് എന്താണെന്നുള്ളത് ഏതാ. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞിരുന്നു 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്, 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് മിസ്സിന് നോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു.